ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അതായത് ഹോട്ടലിലെ അതേ ചേരുവയിൽ അതേ രുചി അതേ ഗുണം എല്ലാമുള്ള മസാല ദോശ എങ്ങനെ തയ്യാറാക്കും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതിനുവേണ്ടി വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. പച്ചരി ഒരു കപ്പ്, ഉഴുന്ന് രണ്ട് കപ്പ്, ഇഡലി റൈസ് മൂന്ന് കപ്പ്, ഉലുവ, അതായത് നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലെടുത്താൽ ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണ് ഉലുവ, നമ്മുടെ കൈക്ക് ഒരു രണ്ട് പിടി അതായത് ഒരു കാൽ കപ്പ് പരിപ്പ്, ഇതുപോലത്തെ ചുമന്ന പരിപ്പ് കാ കപ്പ്, ഇത്രയും സാധനമാണ് വേണ്ടത്. ഇത് വെള്ളത്തിലിട്ട് ഒരു ഫുൾ നൈറ്റ് ഇട്ട് കുതിർത്ത് കംപ്ലീറ്റ് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് ഞാനിപ്പോൾ കഴുകി വാരി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് മാറ്റിയെടുക്കുക. നല്ലതുപോലെ അരയണം. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടാൻ വേണ്ടി ഇച്ചിരി ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ പകുതി തണുത്ത വെള്ളവും പകുതി ചൂടുമായിട്ട് എടുത്തിട്ടുണ്ട്. ചെറു ചൂടിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന ചെറു ചൂടുവെള്ളമാണ്. ലേശം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അരച്ചേച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അരിയെല്ലാം അരച്ച് കഴിഞ്ഞു. അത് നിങ്ങൾ, ഞാൻ ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് നല്ല ഐസ് വെള്ളത്തിൽ കിടക്കും പോലെയാണ് അരി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും. ചെറു ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇഡലി റൈസ് സെപ്പറേറ്റ് ഇട്ട് അരയ്ക്കാനെടുക്കുന്നതാണ് ഇച്ചിരി കൂടെ ഉചിതം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരയാൻ ഇച്ചിരി പാടാ. ഇഡലി റൈസ് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായ കാരണം അത് സെപ്പറേറ്റ് ഇടാമെന്നുണ്ടെങ്കിൽ അരയ്ക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട്. മറ്റേ പച്ചരിയും ഉഴുന്നും ഒക്കെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പക്ഷേ ഇഡലി റൈസ് ഇച്ചിരി ലേറ്റാവും. ഞാൻ ഒന്നിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. അന്ന് തന്നെ അരച്ച അന്നേരം തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. മറ്റേ ദോശയുടെ പോലെ നമുക്ക് കണ്ടമാനം പുളിച്ച് പൊങ്ങേണ്ട കാര്യമില്ല. അധികം പുളിക്കരുത്. അതിനു മുമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോണം. അതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ നേരവും ആവശ്യത്തിനെടുത്ത് മാത്രം എടുത്ത് നീട്ടി ഉണ്ടാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് തൽക്കാലം അരച്ചത് ഇവിടെ ഇരിക്കട്ടെ. അന്നേരത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതുപോലെ പൊട്ടാറ്റോയും ക്യാരറ്റും ഇതുപോലെ സ്ലൈസാക്കി വെച്ച് നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പ് വെച്ച് ഇത് വേവിച്ചെടുക്കാം. മസാലയ്ക്കുള്ള തിളച്ച് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ലേശം ഉപ്പ്, സോൾട്ട്, അതുപോലെ നമുക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് വേറെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. കണ്ടോ ഈ പരുവത്തിൽ വേണോ. ഇത് നമുക്കത് സ്മാഷ് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒന്ന് നമ്മൾ ഉടച്ചെടുക്കണം.
എന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് രണ്ടോരം ഇടുക. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചു. നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് വെട്ടിക്കഴിഞ്ഞ് വത്തലമുളക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു മൂന്നാലുള്ളി, പിഞ്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു പിടി ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. സവാളയോ ചെറിയ ഉള്ളിയോ ഒക്കെയാണ് ടേസ്റ്റ്. എനിക്ക് ചെറിയ ഉള്ളി ഇല്ല. മൂത്ത് വരാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ടാൽ കരിഞ്ഞ് പോകുന്നുണ്ടാ കേട്ടോ, പകുതി കഴിഞ്ഞിടുന്നത്. ആ എണ്ണയും മൂത്ത് കിട്ടണം. ഞാനൊരു പകുതി കഴിയുമ്പോൾ കറിവേപ്പില ഇടുന്നതാണ് നല്ലത്. അതായത് മസാലയ്ക്ക് ഇന്ന സാധനം ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. കിഴങ്ങ് വരുന്നുണ്ട്, പിന്നെ പലയിടത്തും പലതാണ് ചേർക്കുന്നത്. ബീട്രൂട്ട് ചേർക്കുന്നവരുണ്ട്, പീസ് ചേർക്കാത്തവരുണ്ട്, അങ്ങനൊന്നും ഒരു കണക്കൊന്നുമില്ല. നാട്ടിലൊക്കെ ഹോട്ടലിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ മാർക്കറ്റിൽ എന്ത് സാധനത്തിന് വില കുറച്ച് കിട്ടുന്നോ അതാണ് അവർ കൂടുതലും അതിനകത്ത് ചേർക്കുന്നത്. അല്ലാതെ ഇന്ന സാധനമേ ചേർക്കാവൂ എന്നൊരു റൂളൊന്നുമില്ല. അത് ബിസിനസ്സുകാർ അവർക്ക് പ്രോഫിറ്റാണ് വേണ്ടത്. അപ്പം അന്നേരം മാർക്കറ്റിൽ വില കുറവുള്ളതാണോ അതിന് അത് കൂടുതൽ ചേർക്കും. ഇപ്പോൾ ഉള്ളിക്ക് വിലക്കുറവാണെങ്കിൽ ഉള്ളി കൂടുതൽ ചേർക്കും, കിഴങ്ങിന് വിലക്കുറവാണെങ്കിൽ കിഴങ്ങ് കൂടുതൽ ചേർക്കും. ഇപ്പോൾ ബീട്രൂട്ട് വെറും ചീപ്പായിട്ട് കിട്ടുമ്പോഴത്തേക്കിനാണ് ഈ ബീട്രൂട്ടൊക്കെ കൂടുതലും ഇതിനകത്തൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മസാലയ്ക്ക് ഇന്ന് വേണമെന്നൊന്നുമില്ല. നമുക്ക് വായിക്ക് രുചിയുള്ളത് ആണെന്ന് തോന്നുന്നോ നമുക്കത് ഉപയോഗിക്കാം, അതാണല്ലോ മെയിന്. അതുകൊണ്ട് പല ഹോട്ടലിൽ ചെന്നാലും പല മസാലകളായിരിക്കും കിട്ടുന്നത്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു രീതി, അത് നമുക്ക് പറയാൻ പറ്റുള്ളല്ലോ. അതിപ്പോൾ ആരെ കൊണ്ടും അങ്ങനെ ഇന്നതൊന്നും ഒന്നും തീരുമാനിച്ച് പറയാൻ പറ്റുകയില്ല. ഓരോരുത്തരും അവകാശപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഒറിജിനൽ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ളി ഒരു പകുതി മൂപ്പ് കഴിയുമ്പോൾ നമുക്ക് മസാല ഇടാം. അധികം മൂക്കേണ്ട കാര്യമില്ല. ഇതുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില നമ്മൾ ദോശക്കകത്ത് മസാല ഇടുമ്പം ആ മുകളിൽ വെതറി കൊടുത്താലും മതി. ഞാനിപ്പം എളുപ്പത്തിന് ഇതിനകത്ത് മസാല മൊത്തം ഇട്ടെന്നുള്ളതേ ഉള്ളൂ. മല്ലിയില വേറെ അരിഞ്ഞ് വെച്ചേച്ച് നമ്മൾ മസാല ഇടുമ്പം ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിനകത്തും മൊത്തം ഒന്നിച്ചങ്ങ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഓരോന്നോരോന്നുണ്ടാക്കുമ്പോഴും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. മസാല ദോശയുടെ മസാല അടുത്ത് നമുക്ക് മസാല ദോശക്കുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് തേങ്ങ എടുത്തു, ഒരു മിക്സിയുടെ ജാറിനകത്ത് തേങ്ങ എടുത്തു, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ദോശ ഇട്ടു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, എൻ്റെ പച്ചമുളക് ഇല്ല, ഞാൻ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്, ഒരു ലേശം മല്ലിയില, അത്രയിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം.
അതായത് തേങ്ങ, ചെറിയ ഉള്ളി ഷാലറ്റ്, പച്ചമുളക്, ചെറിയൊരു കഷണം ഇഞ്ചി, മല്ലിയില, ഇത്രയിട്ട് ലേശം വെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പാൻ അടുപ്പേ വെച്ചു, ചൂടായി, ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം കടുക് ഇട്ട് കൊടുക്കുക. വത്തലമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. മിക്സി ഒന്ന് കറക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊള്ളുക. ഉപ്പ് നോക്കി നോക്കി ഇടുക. ഈ ചമ്മന്തി ചുമന്നത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യുക. അതായത് നമ്മൾ എന്നിട്ട് അരയ്ക്കാൻ നേരത്തേക്കിന് ഇതുപോലെ ഒരു പാനകത്ത് മുളക് പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ കളറ് മാറുമ്പം അത് ആ തേങ്ങായിലിട്ട് അരച്ചിഞ്ഞെടുത്താൽ മതി. അപ്പം ചുമല കളറായി, ബാക്കിയെല്ലാം സെയിമാ. അപ്പം തീ ഓഫ് ചെയ്യുകയാണ്. അപ്പം ഇതാണ് മസാല ദോശയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി. അതായത് നമ്മുടെ മാവ് ഒരു ലേശം പൊങ്ങിയിട്ടുണ്ട്. ഇത് മതി കേട്ടോ, അധികം പോകേണ്ട കാര്യമില്ല, ലേശം മതി. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ധാരാളം മതി, അധികം പുളിച്ചു പോയാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്കി ചേരുവയ്ക്ക് വേണ്ടി നമ്മളൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഒത്തിരി പുളിച്ചു പോകാൻ പാടില്ല, അതുപോലെ നമ്മൾ അടുപ്പിനടുത്ത് വെച്ച് പിന്നെ ചൂടാകെ പുളിച്ചു പുളി കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് ബാക്കി അന്നേരം ആ ഫ്രിഡ്ജ് സൂക്ഷിച്ചോളുക. ഉടനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തോളാൻ പറഞ്ഞത്. ആവശ്യത്തിനുള്ള മാവെടുക്കുക. ഏശം ഉപ്പിടുക, ഉപ്പ് കുറച്ച്, ഷുഗർ ഇടുന്നു, പഞ്ചസാര, എൻ്റെ ഞാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കണം, ഇതുപോലെ നൂല് പോലെ വിട്ട് വരുന്ന പരിവായിരിക്കണം. നമുക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കല്ല് ചൂടായിരിക്കുന്നു, വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രമേ നീട്ടിയെടുക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്നിച്ച് നമ്മൾ എടുത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചാൽ കൂടുതൽ പുളിച്ചു പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതാണ് പരിവം കണ്ടോ, ഇത് മുറിയാതെ വീഴണം കണ്ടോ. ഇത് ഇതുപോലെ നൂല് പോലെ വീഴുന്നതാണ് ഇതിൻ്റെ കണക്ക്. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നതൊന്ന് ബാലൻസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കുമ്പോഴേ അത് ഇതായി പോകും, ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, അതെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഈ നടുക്കുവെന്ന് ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ തൂത്ത് കൂട്ടി തൂത്ത് കൂട്ടി നമ്മളിങ്ങനെ റൗണ്ടാക്കുക. ഇതെല്ലാം വാടി വരുമ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം.
എണ്ണ കിടന്ന് വേണം മൂക്കാൻ. എണ്ണ ഒഴിച്ചാൽ നമ്മളിത് ഇതുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം. മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കൂടുതലുണ്ടെങ്കിൽ ഇനി വടിച്ചെടുത്തു. പഞ്ചസാര ഇടുന്നത് നമ്മൾ മുരിഞ്ഞ് വരുമ്പം അതിനെ കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് കേട്ടോ. ഇത്ര വാടി കഴിയുമ്പോൾ നമുക്ക് മസാല ഇട്ട് വിടാം. നമുക്ക് മേലെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ നെയ്യോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗീ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മളെടുത്ത് മടക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടോ ഇതുപോലെ ഈ ഗോൾഡൻ കളർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ടാലേ കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഇത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് തുടച്ച് എടുക്കുന്നത്. നമ്മൾ ഇത് ഗീറോശ ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഗീ ഒഴിക്കുന്നു. നെയ്യ് ഒഴിച്ച് നെയ്ക്കകത്ത് ഇത് മൊരിഞ്ഞ് വേണം കിട്ടാൻ. ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ അത് വിട്ട് വരും കേട്ടോ. ആദ്യം നിങ്ങൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതിരിക്കുന്ന കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദോശ ചൂടുന്നിടം വരെയൊക്കെ ഇത് ഒട്ടിപ്പിടിക്കും. ഇതാണ് ഗീ റോസ്റ്റ്. മസാല ദോശ ഹോട്ടലിലെ സ്റ്റൈലിൽ മസാല ദോശ ചട്നി സാമ്പാർ. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മാവ് അധികം പൊളിച്ച് പോകരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപ്പും പഞ്ചസാരയും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് വായി വെക്കുമ്പോൾ അറിയാം അത് നല്ലൊരു ടേസ്റ്റ് അനുഭവപ്പെടും. അതാകുന്നിടം വരെ ഉപ്പും പഞ്ചസാരയും ബാലൻസ് ചെയ്തിടുക, എന്നാലേ ഇതുപോലെ ഈ കളർ കിട്ടുകയുള്ളൂ. പഞ്ചസാര ഇടുന്നതുകൊണ്ടാണ് ഈ കളർ കിട്ടുന്നത്. ഇതാണ് ഗീ റോസ്റ്റ്. ഹോട്ടലിലെ അതേ രുചിയിൽ നെയ് റോസ്റ്റ്. അതായത് മസാല ദോശയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കനം കുറച്ച് ചുട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നു ഗീയിൽ. അതാണ് വ്യത്യാസം, കനം കുറച്ചെടുക്കുന്നത്. മറ്റേത് ഇച്ചിരി കനമായാലും കുഴപ്പമൊന്നുമില്ല. ഇത് മേലെ ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ കുറച്ച് ബാക്കി ചരണ്ടിയെടുത്ത് തീരെ നൈസായിട്ട് ചുട്ടിട്ട് നമ്മൾ ഗീ ഒഴിച്ച് മൊരിച്ചെടുക്കുന്നു. അതുകൊണ്ട് പഞ്ചസാര ഇട്ടാലേ ഈ കളറ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കണം എന്ന് പറഞ്ഞത്. അതാണ് ഹോട്ടലിലെ മസാല ദോശയുടെ ഗീ റോസ്റ്റിൻ്റെയും രഹസ്യം. ഇപ്പോൾ ചട്നി ഉണ്ടാക്കുന്നതും സാമ്പാർ നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. അത് കാണുക സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെ ചട്നി ഉണ്ടാക്കിയെടുക്കുക. അപ്പം മസാല ദോശയുടെ കൂട്ടും അതുപോലെയല്ല ആയിരിക്കുക. അപ്പോൾ ആവശ്യത്തിന് ആ ഉലുവായും പരിപ്പും എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും. അതേ ഹോട്ടലിലെ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.